തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ് ആണ്. ആദ്യ 4 മണിക്കൂറിനുള്ളിൽ നിലവിൽ ലഭിക്കുന്ന ക്ഷമിക്കണം ആദ്യ 5 മണിക്കൂറിനുള്ളിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 35% പോളിംഗ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കണ്ണൂരിൽ 36% എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വി ജി മിനീഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന്. മിനീഷ്, നിലവിൽ എത്ര ശതമാനം എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗികമായ കണക്കുകൾ? അരുൺ, രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ഇപ്പോഴും തന്നെ തുടരുകയാണ്. 5 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് 35% പോളിംഗാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. ഇത് ജില്ലകൾ തിരിച്ച് പറയുമ്പോൾ തിരുവനന്തപുരം 30, കൊല്ലം 38, ഇടുക്കി 33%, കണ്ണൂർ 40%, കാസർഗോഡ് 40%, കോഴിക്കോട് 36%, വയനാട് 29% എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ശരാശരി ഒരു കണക്ക് നമുക്ക് ലഭിക്കുന്നത്. 35% സംസ്ഥാനത്തുടനീളം 7 ജില്ലകളിലായി നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഇത് വടക്കൻ ജില്ലകളിലാണ്, പ്രത്യേകിച്ചും കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ 40%. പുതിയൊരു കോർപ്പറേഷൻ എന്നുള്ളൊരു പരിഗണന കൂടി നൽകുമ്പോൾ 40% പോളിംഗാണ് കണ്ണൂർ ജില്ലയിൽ, ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ കോർപ്പറേഷനും അടക്കമുള്ള ഒരു കണക്കാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ താരതമ്യേന നമ്മൾ നോക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെയുള്ള ഒരു ടോട്ടൽ നമ്മൾ വിലയിരുത്തുമ്പോൾ 30% പോളിംഗ് മാത്രമാണ് ഇവിടെ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു പ്രധാനമായൊരു കാരണം പറയുന്നത് രാവിലെ മുതൽ തന്നെ, ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യുന്നൊരു മഴ തിരഞ്ഞെടുപ്പിനെ, വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വിലയിരുത്തലാണ് നമുക്കിപ്പോൾ കഴിയുന്നത്. മഴ ഇപ്പോഴും മലയോര മേഖലകളിലൊക്കെ മഴ ശക്തമായി തന്നെ പെയ്യുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നൊരു വിവരം. നഗരപ്രദേശങ്ങളിലൊക്കെ, അതുപോലെ കടലോര മേഖലകളിലൊക്കെ തന്നെ മഴയ്ക്ക് ചെറിയൊരു ശമനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞ് വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും. എന്ന് തന്നെയായാലും ഒരു 35% എന്ന് പറയുന്നത് ഒരു കനത്ത പോളിംഗ് ആയിട്ടാണ് നമ്മൾ അല്പം മുമ്പ് ഒരു വിലയിരുത്തലുണ്ടായെങ്കിൽ തന്നെ 35% ഒരു ഇനിയും ഈ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇതൊരു നല്ല 40% ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ, അല്ലെങ്കിൽ അധികൃതരുടെ തന്നെ ഒരു വിലയിരുത്തൽ. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂരും കുറവ് തിരുവനന്തപുരവും എന്നാണോ ഈ പുതിയ വിവരങ്ങൾ അനുസരിച്ച്? തീർച്ചയായിട്ടും ഇപ്പോൾ കിട്ടുന്ന കണക്കുകൾ ലഭ്യമായതനുസരിച്ച് നമുക്ക് കിട്ടുന്നത് തിരുവനന്തപുരമാണ് ഇപ്പോൾ പോളിംഗിൽ കുറഞ്ഞൊരു നിലവാരം പുലർത്തുന്നത്, 30%. അതുപോലെ കണ്ണൂർ 40%, കാസർഗോഡ് 40%. ഇതിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഒരു ആശാവഹമായ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇടുക്കിയിലെ ആദിവാസി മേഖല എന്നറിയപ്പെടുന്ന പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ഇടമലക്കുടി, അവിടെ 62%ത്തിലധികം പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയതായിട്ടുള്ള സൂചനകളാണ് വരുന്നത്. 1807 വോട്ടർമാരാണ് ഇവിടെ ആകെയുള്ളത്, ഈ പഞ്ചായത്തിൽ ഉൾപ്പെടെ തന്നെ ഉള്ള വോട്ടർമാർ. ഇവരിൽ തന്നെ 62% പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തിയതായിട്ടുള്ള ഒരു സൂചനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഇനിയും പോളിംഗ് വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടുകൂടി തന്നെ അവിടുത്തെ ഏകദേശമുള്ള ഒരു 90% ആൾക്കാരും വോട്ട് രേഖപ്പെടുത്താനുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുകയാണ്. അന്തരീക്ഷവും അവിടെ സ്വാഭാവികമായി തന്നെ ഒരു തിരഞ്ഞെടുപ്പിന് അനുകൂലമായൊരു അന്തരീക്ഷമാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ജനങ്ങളിടയിൽ ഒരു സംശയാസ്പദമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ഈ മഴയാണ്, ശക്തമായി പെയ്തൊരു മഴയാണ് ഇതിനൊരു പ്രധാന കാരണമായി പറയുന്നത്. കോർപ്പറേഷനിലും ഗ്രാമമേഖലയിലും ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ ഈ പറയുന്ന ഒരു വോട്ടിങ്ങിനെ സാരമായി തന്നെ തുടക്കത്തിൽ ബാധിച്ചു എന്നുള്ളതിൻ്റെ കണക്കുകളാണ് ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഈ 30% എന്നുള്ള തലത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയതെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അരുൺ.